ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രജീഷ്. നിഷ്ഠ കുക്കറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടൊരു രസമാണ്. അതായത് തക്കാളി വേണ്ട, ഒരു സംഭവം വേണ്ട, സിമ്പിളായിട്ട് കുറച്ച് പുളി ബാക്കി അതിൻ്റെ പൊടികളും ചേർത്തുള്ള ഒരു സിമ്പിളായിട്ട് രസം ഉണ്ടാക്കാൻ പോവാ. അപ്പൊ നമുക്ക് രസം ഉണ്ടാക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഇത് ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടാ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് രസം ഉണ്ടാക്കാം. വളരെ ചുരുങ്ങിയ ടൈം കേട്ടോ. അപ്പം നമ്മുടെ രസം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 5 വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് നെടിയിൽ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടുക് പൊട്ടിക്കാൻ വേണ്ട വറ്റൽ മുളക്, വേപ്പില, കടുക് അത് വേറെ വേണം. പിന്നെ പൊടികൾ പറയുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ 1 ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് ചതച്ചത്, മുഴുവൻ കുരുമുളക് ചതച്ചത്, പിന്നെ ഉലുവപ്പൊടി, കായപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ ഒരു നാരങ്ങ അളവിൽ നമ്മൾ തീർത്തിട്ടുണ്ട് എന്താ പറയുക, പുളി, വാളംപുളി, അത് വെള്ളത്തിലിട്ട് വെക്കണം. ഇത്ര ഐറ്റംസ് നമുക്ക് ഈ സിമ്പിളായിട്ട് രസം ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളൂ. നമുക്ക് രസം ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ചട്ടി വെച്ചു, തീ വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ചൂടായ വരുന്ന കടുകിട്ട് കൊടുക്കാം. നിസ്സാര സമയം കൊണ്ട് നമുക്ക് ചേർക്കട്ടെ രസം. അധികം സമയം വേണ്ട, പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. തക്കാളി വേണ്ട, അങ്ങനെ സംഭവങ്ങളൊന്നും വേണ്ട. കടുവന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ വറ്റൽ മുളക്, പിന്നെ എന്താ എടുത്ത് വെച്ചിരിക്കുന്ന ചതച്ച ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വന്നു, നമ്മുടെ ചതച്ച വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും ഇച്ചിരി കുറച്ച് വെച്ചോളാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പച്ചമുളക് മറ്റുള്ളവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. പിന്നെ നമ്മുടെ പുളിവെള്ളം ആവശ്യത്തിന് എന്തോരം ക്വാണ്ടിറ്റി ആണെന്ന് വെച്ചാൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയാവും. ഇതിന് എനിക്ക് ഈ റെസിപ്പി എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈഫിൻ്റെ അമ്മ, അതായത് എൻ്റെ മൈമ, അതൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ കിട്ടിയ ഒരു റെസിപ്പിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചതച്ച് ഇട്ട് കൊടുക്കാം. പൊടി എന്ന് പറയാനില്ല, ഒരുവിധം ചതച്ചതാണത്. ഇത് നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉലുവ പൊടിച്ചത്. പിന്നെ മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പച്ചമുളകും പിന്നെ കുരുമുളകും കൊണ്ടാണ് മുളകുപൊടികളെ നമ്മൾ കുറച്ച് കുറയ്ക്കുന്നത്. 1 ടീസ്പൂൺ തികച്ചില്ല, ഞാനിപ്പോൾ എടുക്കുന്നത് സ്പൂണ്ട് വലിപ്പം നോക്കണ്ട, അത് അത്ര ഇടണല്ലേ ചേട്ടാ. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പുളിയിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ കായം ചേർക്കാനായിട്ട്. കായ ഈ സമയത്ത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മുഴുവൻ കായൊക്കെ ആണെങ്കിൽ ഇത് വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പുളിയോളം ചേർക്കണം.
വെള്ളം ചേർത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. നേരത്തെ ഇളച്ചു വരണം. ഒന്നൊരു തിള വരുന്ന സമയത്ത് നമുക്ക് കായും ഉപ്പും ചേർത്ത് വെക്കണം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് തിള വന്നിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തേക്ക് കായപ്പൊടിയും പിന്നെ ഉപ്പും ചേർക്കാം. കായത്തിൻ്റെ പൊടി വീഴണ്ടേ. ഉപ്പും പൊളിയും നോക്കിയേക്കാം. ആ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും പൊളിയും എല്ലാം കറക്റ്റ് തന്നെയാണ്. കായം എല്ലാം കറക്റ്റ് തന്നെ. നന്നായിട്ട് തിളച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റണം. ഒന്ന് കുറുകി വരുന്ന ഇത് നമ്മുടെ രസം റെഡിയാവും പെട്ടെന്ന്. അതായത് നമ്മൾ തക്കാളിയിലോ ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ചീർക്കാൻ പരിപാടിയാണത്. നമ്മളീ എന്താ പറയാ, ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ രണ്ട് ചുവന്നുള്ളിയും ചതച്ചിടാം, എന്നാലും കുഴപ്പമില്ല. ചോറിനാണെങ്കിലും വെറുതെ കഴിക്കാനാണെങ്കിലും ഇത് നല്ലതാണ്. അപ്പം നമ്മൾ രസം തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം രസം റെഡി. സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ രസം. അല്ലാണ്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.